ഒരിക്കലും ഇത് ഇതൊരു സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ അതിനെ റെപ്രസെന്റ് ചെയ്യരുത്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഞാൻ ജനഗണമന എന്ന് പറഞ്ഞ സിനിമ എഴുതിയിട്ടുള്ള റൈറ്ററാണ്. നമ്മൾ സിനിമയിൽ എഴുതുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവരുത്, നേരിട്ട് അനുഭവിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ സിനിമയിൽ നമ്മൾ കണ്ടത്, ഞാൻ എഴുതിയ സിനിമയിലുള്ള ഒരു കാര്യം എന്റെ കോളേജിൽ നടക്കുമ്പോൾ എനിക്കത് വിത്ത് ഫുൾ കൺവിക്ഷൻ പറയാൻ പറ്റും, അതൊരു മർഡർ അല്ല, ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ, അതൊരു സൂയിസൈഡ് അല്ല, ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഞാൻ 14 വർഷം മുന്നേ അവിടെ പഠിച്ചതാണ്. ഞങ്ങൾ അലുമ്നൈ അല്ല, പലരും പറഞ്ഞു ഞങ്ങൾ അലുമ്നൈ അല്ല, ഞങ്ങൾ അവിടെ സർവൈവേഴ്സ് ആണ്. അവിടെ മരിക്കാതെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. ഒരു വോയിസ് ഓഫ് ഡിസെന്റ് പറഞ്ഞാൽ ആ വോയിസ് ഓഫ് ഡിസെന്റ് പേരിൽ അവരുടെ കരിയർ, അതിനേക്കാൾ അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. 14 വർഷം മുന്നേ തൊട്ട് എനിക്കറിയാവുന്നതാണ്. എനിക്ക് ഈ കുട്ടിയുടെയും മരണത്തെക്കുറിച്ച് എനിക്ക് സഹപാഠികളും ഫാമിലിയും പറഞ്ഞിട്ടുള്ള കേട്ടറിവേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ കാര്യത്തിൽ കേട്ടറിവ് വെച്ചിട്ടല്ല, ഞാനും എന്റെ കൂടെയുള്ള ഒരുപാട് പേരും അത് അനുഭവിച്ചു എന്നതാണ്. ഏത് കമ്മീഷന്റെ മുന്നിൽ വന്ന് ഇത് പറയാനും ഞാൻ ബാധ്യസ്ഥനാണ്, ഞാനത് പറയും. എനിക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണമാണ് 3 Idiots എന്ന് പറഞ്ഞ സിനിമ. 3 Idiots എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് 10ാം വാർഷികമാണ്. അതിൽ ആമിർ ഖാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ആ ഒരു കുട്ടി മരിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു മുറിവ് പോലും കാണില്ല, ഒരു മുറിവും അളക്കാൻ പറ്റില്ല. കാരണം മനസ്സിന് അനുഭവിച്ച പ്രഷർ അത് തിട്ടപ്പെടുത്താൻ, അത് രേഖപ്പെടുത്താൻ പറ്റിയ 1 മീറ്ററും ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. ഇറ്റ് ഇസ് എ ഷെയിം ഓൺ എഞ്ചിനീയറിംഗ്. ആമിർ ഖാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ന് പറഞ്ഞ പോലെയാണ്, ഇപ്പൊ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പലതും ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിന്, നമ്മളുടെ ഹൃദയത്തെ തൊടുന്ന വേദനകൾ അളക്കാൻ പറ്റിയ ഒരു യന്ത്രവും 1 മീറ്റർ ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ആ മീറ്ററിൽ ഇപ്പോ ഒരു പക്ഷെ വി വുഡ് ഹാവ് ബീൻ എക്സ്പയർഡ് സൂൺ. അപ്പോ ഈ ദുരന്തങ്ങൾ നിങ്ങൾ വിചാരിക്കരുത്, ഇതൊരു നമ്മൾ വേറെ കോളേജിലേക്ക് എടുത്തിട്ടുള്ള ഇടിമുറി പോലെ ഒന്നും വിചാരിക്കരുത്. ഒരു മുറിവും ഒരു മുറിപ്പാടും ഉണ്ടാവില്ല. ഇത് വളരെ ക്ലിയർ ക്യാരക്ടർ അസാസിനേഷൻ ആണ് അവിടെ നടക്കുക. അത് നമ്മളുടെ എല്ലാവരുടെയും വീക്ക് പോയിന്റ്സ് നമ്മളുടെ പാരന്റ്സ് ആണല്ലോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പാരന്റ്സിനെ വിളിച്ച് അവിടുത്തെ കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറയുന്നവനെ, ഒരു മാർക്ക് പറയുന്നവനെ, ഒരു സപ്ലി കിട്ടുന്നവനെ പാരന്റ്സിനെ വിളിച്ച് അവരുടെ മുന്നിൽ അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാനുള്ളത്, അതിന്റെ ഇരയാണ് ഞാൻ. ഇന്നുകൂടെ ഞാൻ ഓൺ റെക്കോർഡ് പറയാം, ഇന്നുകൂടെ ഞാൻ ഇപ്പോ ഈ ചാനലിൽ സംസാരിക്കുന്ന പറയുമ്പോൾ എന്റെ അമ്മ എന്റെ അടുത്ത് പറയാണ്, വേടാ വേണ്ടടാന്ന്. പേടിയാണ് മാഡം, 14 വർഷം മുന്നേ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഞാൻ, എന്നെ കുറിച്ച് എന്റെ അമ്മയ്ക്ക് പേടിയാണ് എന്ത് ഞാൻ സംസാരിക്കുന്നതിന്. അപ്പൊ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ ഓർത്ത് നോക്കി ഞാൻ പറയുന്നു, ദ ബ്ലെയിം ഇസ് വെരി മച്ച് ഓൺ ദി പാരന്റ്സ്. അവിടെ ഒരു PTA അസോസിയേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ഒരു, നിങ്ങളിപ്പോ 24 മണിക്കൂറും അത് അധികം ഇത് കവർ ചെയ്യുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്, വളരെ താങ്ക്ഫുൾ ആണ് ഈ ഹെൽപ്ലെസ് സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആ കോളേജിന്റെ ഭാഗത്ത് നിന്ന് കോളേജ് ചെയർമാൻ ഉണ്ടല്ലോ, ഒരു യൂണിയൻ ഒരു ചെയർമാൻ ഉണ്ടല്ലോ, ഞാനാണ് ഈ കോളേജ് യൂണിയന്റെ ചെയർമാൻ എന്ന് വന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾ കണ്ടോ? കാണില്ല. കാരണം അവിടെ വിദ്യാർത്ഥികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയനോ ഒരു ചെയർമാനോ ഇല്ല, എല്ലാം വെറും സെലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ്. ഞങ്ങൾ ഈ ആഴ്ച അമൽ ജ്യോതിയിൽ പഠിച്ചിറങ്ങിയ 10,000 കണക്കിന് വിദ്യാർത്ഥികളുടെ ഒരു പ്രൊട്ടസ്റ്റ് ആണ് അവിടെ കാണാൻ പോകുന്നത്. ആ ഇപ്പൊ കോളേജ് അടച്ചിരിക്കുകയാണ്, ഗേറ്റ് അടച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ ഗേറ്റിന് മുന്നിൽ ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ അവിടെ സമരം ചെയ്യും, നിരാഹാര സമരം ചെയ്യും. കോളേജ് അനുശോചനമല്ല രേഖപ്പെടുത്തേണ്ടത്, കോളേജ് മാപ്പ് പറയണം. ഈ ഈ പഠിച്ചിറങ്ങിയ ഞങ്ങളോടൊന്നും മാപ്പ് പറയണ്ട, ആ കുട്ടിയോട്, ശ്രദ്ധ എന്ന് പറയുന്ന കുട്ടിയോട്.